അപ്പച്ചനും അമ്മ എന്തോ ഒളിക്കുന്നുണ്ട്, അതോറപ്പാ. ഇച്ചാനെന്തപ്പോ അങ്ങനെ തോന്നാൻ? എന്തോ എനിക്കങ്ങനെ തോന്നുന്നു. ഇനി ആ വിക്രമന്റെ പണിയായിരിക്കുമോ? അത് ശരിയായിരിക്കും. ഞാൻ അന്നേ പറഞ്ഞതാ ടെമ്പോ വേണ്ട വേണ്ടെന്ന്. ഇപ്പൊ എന്താ അച്ഛനൊന്നും ഉണ്ടായിരിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു ടെമ്പോ എന്നല്ലേ പറയുള്ളൂ. അപ്പച്ചന്റെ കയ്യിൽ ആരെങ്കിലും എന്തെങ്കിലും കൊടുത്തുവിട്ടുണ്ടെങ്കിൽ അത് വീട്ടിൽ തന്നെ കാണും. അത് തന്നെ എന്റെ വിശ്വാസം. എന്നാ പിന്നെ ഈ വീട് മുഴുവൻ അരിച്ചു പറക്കി തപ്പാം. നിങ്ങൾ തപ്പ്, തപ്പാതിരിക്കുക, എന്ത് വേണേലും ചെയ്യാം. എനിക്ക് അമ്പലത്തിൽ പോകാൻ സമയമായി, അത് കഴിഞ്ഞ് ആശ്രമത്തിലേക്ക്. ചേട്ടാ പതിനൊന്ന് പേര് ഒന്നിച്ച് നടന്നിട്ട് കിട്ടിയടി. അമ്പലത്തിൽ പോകണം, സൂക്ഷിച്ചോണം കേട്ടോ. അത് ഞാൻ നോക്കിക്കോളാം. എനിക്ക് അടിയേക്കാൻ വലിയ അമ്പലവും ആശ്രമവും. ഇത് ഉടനെ തന്നെ അപ്പച്ചന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അച്ഛൻ്റെ അടുത്തൂടെ പറഞ്ഞേ. അതെ, അപ്പച്ചനും അമ്മച്ചും ഇല്ലാത്ത സമയത്ത് നമുക്ക് സൗകര്യമായിട്ട് തപ്പാം, മനസ്സിലായില്ലേ? കൊടുത്തുവിട്ട സാധനം അച്ഛൻ നിന്റെ കയ്യിലോ മറ്റോ തന്നിട്ടുണ്ടോ? പോലെ അപ്പച്ചന്റെ പൊന്നു മോനെ, കൊടുത്തുവിട്ട സാധനം നിന്റെ കയ്യിലെങ്ങനെ ഏൽപ്പിച്ചിട്ടില്ല? ഇല്ല അല്ലേ? എടാ മാമച്ചന്റെ മരപ്പട്ടി, കൊടുത്തുവിട്ട സാധനം അപ്പച്ചൻ നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോടാ? ഇല്ലേ? ഇവിടെ ഒരു പിണ്ണാക്കൂല. എന്റെ അതൊന്നുമില്ലെന്ന് എന്ത് പറ്റി? കുന്തം പോയാ കുടത്തിലും തപ്പണമെന്നല്ലേ? ധൈര്യം വേണ്ട. ഇവിടെ ഒന്നില്ലെന്നേ. ഈ അപ്പച്ചൻ അവിടെ കൊണ്ടുവച്ചിരിക്കുന്നു. ഇതിനാ നോക്കി, അതിലൊന്നും ഉണ്ടാവില്ലെന്നേ. നീ നോക്കടാ. പഴം തിന്നെ. പഴോ ണല്ലേ? വെള്ളം വെള്ളടിക്കണല്ലേ? കുടിക്കാൻ ഇത്തിരി വെള്ളം താളാ. ഞാൻ ഇതിനകത്ത് തപ്പായിരുന്നടാ. മനുഷ്യനെ പേടിപ്പിച്ചെന്ന് വെച്ചാ അപ്പച്ചാ. താങ്ക് യു, താങ്ക് യു. ഇച്ചായോ, ഇച്ചായോ ഓടി വാ. ഇച്ചായോ എന്താ കിട്ടിപ്പോയി? എന്താ കിട്ടിപ്പോയി? എന്താ എന്താ കിട്ടിപ്പോയി? കിട്ടിപ്പോയി. നിർത്താൻ. അപ്പച്ചനും അമ്മയും വീട്ടിലില്ലാത്തപ്പോ എന്ത് തോന്നിയാസം കാണിക്കാന്ന? മൂത്തോ ഞാനിവിടെ ജീവിച്ചിരിപ്പില്ല. കുടിക്കാടാ നമുക്ക്. ശാന്തിക്കാരും പോയിട്ടില്ല കേട്ടോ. ഒന്ന് പോകുന്നുണ്ടോ? ഓം ശാന്തി ശാന്തി. എനിക്ക് ആരും പേടിയില്ല. എന്നായാലും ഇത് പുറത്തറിയാനുള്ളതല്ലേ? ഒന്ന് പോകുന്നുണ്ടോ? വീട്ടിലെല്ലാവരും ചേട്ടനൊരു മഹാഭക്തനാണെന്നാ വിശ്വസിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ശാരദ ടീച്ചർ എന്നോട് പറഞ്ഞു. എന്തു പറഞ്ഞു? ശങ്കരൻകുട്ടി സന്യാസി ആകുന്ന തോന്നണെന്ന്. കേട്ടപ്പോ എനിക്ക് ചിരി വന്നു. ഓം നമ ശിവായ. അപ്പൊ ഇപ്പൊ പോയതാണല്ലേ സാക്ഷാൽ ഈ ശങ്കരന്റെ പ്രതിഷ്ഠ. എടാ കള്ളസ്വാമി, അപ്പച്ചറിയാൻ വെച്ചേക്കത്തില്ല. അപ്പൊ ഇതിനാണല്ലേ ഏട്ടന്റെ ഈ ആശ്രമത്തിൽ പോക്ക്? അതിന് ഞാൻ നുണ പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോഴും ആശ്രമത്തിൽ തന്നെയാണ്. എന്റെ ലളിതയെ ഒന്ന് ലൈനാക്കാനുള്ള ആശ്രമത്തിലാണ്. സമയം കളയണ്ട, ഒന്ന് വേഗം വാ, അഭിഷേകം തുടങ്ങണ്ട. നമ്മുടെ ഇന്റർ പൊളിറ്റിക്സ് ഒക്കെ ആയിട്ട് കുറച്ച് പ്രശ്നങ്ങളാ. നിങ്ങൾ വളച്ചേട്ടാ, കാര്യം എന്താണെന്ന് തുറന്നു പറ. ഞങ്ങൾക്ക് നിങ്ങളുടെ ട്രൂപ്പിൽ സഹരിച്ചാൽ കൊള്ളാന്നുണ്ട്. ഇപ്പൊ ഇവിടെ തന്നെ 11 പേരാ. ഇവിടെ യാതൊരു രക്ഷയില്ല. പ്ലീസ്, ഞങ്ങളുടെ പുതിയ നമ്പറുകളൊക്കെ ഉണ്ട്. ഇപ്പൊ ഞങ്ങളുടെ ഇതിലെ ഏറ്റവും വലിയ നമ്പർ ഉള്ളത് 500. അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ പ്രോഗ്രാം ഒന്ന് കാണും, എന്നിട്ട് പറയും. എം നമ്പേരെ കാണിക്കട്ടെ. മാപ്പ്, അതെനിക്ക് പരിചയമില്ലാത്ത വാക്കാണത്. ഈ ഇത്തിരിയോട് കളിച്ചവൻ ജീവനം കൊണ്ട് പോയിട്ടില്ല. മനസ്സിലായില്ല അല്ലേ? അതുകൊള്ളാം. മേലേടത്ത് രാഘവൻ നായർ ജറ്റാന. ഇക്കാണുന്ന പരമ്പരയുടെ എല്ലാം എന്റെ ചോരയും നീരും വേർപ്പുവാ. ജപ്തി ചെയ്ത് പടിയിറങ്ങണ കാണാൻ കഴിയില്ല എന്നും പറഞ്ഞ് ഒരു സഞ്ചി നിറയെ കാശുമായിട്ട് ഒരാൾ വന്നു. നമ്മുടെ കുഞ്ഞമ്മാമ. അന്ന് അമ്മ പറഞ്ഞു കുഞ്ഞമ്മാമ നമ്മുടെ ദൈവമാണെന്ന്. ഇന്ന് അതേ നാവൂടെ തന്നെ കുഞ്ഞമ്മാമയെ തള്ളിപ്പറഞ്ഞാലോ? ശരിയല്ലമ്മേ, ഇതൊന്നും ശരിയല്ല. രാഘവൻ നായർ നെരുകേട് കാണിക്കല. അമ്പട കളി. എനിക്കപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. ആരെങ്കിലും കണ്ടാലേ കുഴപ്പം, ആരും കണ്ടില്ലെങ്കിൽ നോ ഒബ്ജക്ഷൻ. അമ്പട കളി. ആ ഓ ഓ വിളിച്ച എവിടെ പ്രോഗ്രാം നോക്കി നമുക്ക് പോയി കാണാം. പുതിയ വലിയ ഐറ്റം അടിച്ചു മാറ്റാം. കേരളക്കരയിലെ ഏറ്റവും വലിയ മിമിക്സ് ട്രൂപ്പായ മിമിക്സ് ഈവ് ഇതാ ആരംഭിക്കുന്നു. കോടികളുടെ കിലുക്കം മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച മലയാള സിനിമയുടെ അഭിമാനമായ മോഹൻലാൽ പ്രിയദർശൻ ജഗതി കൂട്ടുകെട്ടിന്റെ കിലുക്കം എന്ന ചിത്രത്തിലെ തിളക്കം. എന്തോന്നറിയത് മിന്നാമിനുണ്ട് നുറുങ്ങു വെട്ടോ. വെട്ടം വെളിച്ചൊന്നുമില്ലേ? ആ തിരിയൊന്ന് പൊക്കി വെച്ചൂടെ. മണ്ണെണ്ണയ്ക്ക് തീർന്നോ? അതങ്ങനെ വാങ്ങിച്ചു വെക്കാൻ ഞാനും, തീർക്കാൻ നീയും. എടാ ബുദ്ധൂസേ, കാശ് സമ്പാദിച്ച് പണക്കാരനാവാൻ നോക്കിയാ മൂത്ത് നരച്ച് കുടിയിപ്പോകത്തുള്ളൂ. അതുകൊണ്ടാണ് കിട്ടുന്ന കാശ് വർഷം തോറും കൂട്ടിവെച്ച് ഞാൻ കുതിര കളിക്കുന്നത്. കിട്ടിയാൽ ലൂട്ടി, അല്ലെങ്കിൽ ചട്ടി, അത്രേ ഉള്ളൂ. നീ നോക്കിക്കോ, ഒരു ദിവസം ഈ ഊട്ടി പട്ടണത്തിൽ കാശ് വീശി ലാവിഷായിട്ട് ഞാൻ വെലസും. ഈ നിശ്ചൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഓഫ് ഇന്ത്യ. എന്താ കാര്യം? അല്ല, ഞാൻ ഈ ഉപദ്രവമൊക്കെ സഹിച്ചിവിടെ കഴിയാൻ പോകല്ലോ. അതെ. അപ്പൊ ഈ കച്ചവടത്തിന്റെ കണക്ക് എങ്ങനെയാണ്? നമ്മൾ തമ്മിൽ കണക്ക് വേണോളിയാ. നമ്മൾ തമ്മിൽ ഇപ്പൊ കണക്ക് പറഞ്ഞില്ലെങ്കിൽ പിന്നെ പറയുമ്പോ തെറ്റും. എന്നെ നിനക്ക് അത്രയ്ക്ക് വിശ്വാസമില്ലേ? ഇല്ല, എനിക്ക് നിന്നെ വിശ്വാസമില്ല. ഈ ലോകത്ത് വിശ്വാസമില്ലാത്ത ഒരാളേ ഉള്ളൂ, അത് നീയാണ്. നിന്റെ സ്വഭാവം എപ്പോഴാ മാറുന്നതെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ അങ്ങനെ, എങ്ങനെയെങ്കിൽ എങ്ങനെ. കിട്ടുന്നതിൽ എനിക്കെത്ര നിനക്കെത്ര എന്ന് വ്യക്തമായി പറയണം. സപ്പോസ് 1,00,000 രൂപ കിട്ടിയെന്നിരിക്കട്ടെ, അതിൽ എനിക്കെത്ര നിനക്കെത്ര. 1,00,000 രൂപ കിട്ടുകയാണെങ്കിൽ 40 നീ എടുത്തോ, 60 എനിക്ക് തന്നാ മതി. ശരി, ഞാൻ സമ്മതിച്ചു. നീ ഇവിടെ താമസിച്ചോ ഇവളുടെ? എന്നെ കൊണ്ട് പറ്റില്ല. അതിനൊന്നും നിന്നെ കൊണ്ട് പറ്റില്ല. ജീവൻ പണയം വെച്ചാൽ ഞാനിവിടെ കഴിയുന്നത്. കഷ്ടപ്പെട്ടുണ്ടാക്കിയ തടിയാ. തടിയുടെ കാര്യം കള്ള. ഇത്രയും കാലം ഈ വട്ടിന് ഉടുപ്പ് വാവട മരുന്നും അങ്ങനെയൊക്കെ വെച്ചത് ഞാൻ. അതിന്റെ കണക്ക് നീ വേറെ വെച്ചോ. ഇതിൽ എനിക്ക് 60, നിനക്ക് 40. പറ്റുമെങ്കിൽ മതി, ഇല്ലെങ്കിൽ കണ്ണിച്ചോരില്ലാത്ത വർത്തമാനം പറയാതെ. കഷ്ടപ്പാട് എനിക്കുണ്ട്. എന്നൊരു കാര്യം ചെയ്യും, 40ന്റെ കൂടെ ഒരു 10,000 കൂടി വെച്ചോ. ഇല്ല, 1,000 ഇല്ല, 1,000 ഇല്ല. ശരി, 500 ഉറപ്പിച്ച്. ഞാൻ ഉറപ്പിച്ചില്ലെങ്കിലോ? ഒരു 200 ഇല്ല, 100 ഇല്ല, ഒരു 10 രൂപയെങ്കിലും. മനുഷ്യനായ ഇത്ര ആക്രാന്തം പാടില്ല. കൊണ്ടുപോയി പൊടിഞ്ഞു തിന്നതായി. ഇന്ന് സോപ്പ് ചീപ്പ് മുതൽ കുങ്കുമപ്പൊട്ടിന് വരെ പരസ്യ ചിത്രങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. തൊഴിലില്ലാത്ത ഭർത്താക്കന്മാരുടെ സുന്ദരിമാരായ ഭാര്യമാർ വിൽപ്പന ചരക്കുകളായി മാറുന്നു. പരസ്യങ്ങൾ മാത്രമുള്ള ഒരു മായാലോകം ഇതാ ഒരു കാർട്ടൂൺ ചിത്രം. ആരാണ് വരുന്നത്? രാജാറ. അദ്ദേഹത്തിന്റെ ഭാര്യ സീതാബായി സമ്പൂർണ്ണ ഗർഭിണിയാണ്. അവർ ഡോക്ടറെ കാണുവാൻ വന്നതാണ്. ഇരിക്കൂ, ഞാൻ ഡോക്ടറെ അകത്തുണ്ടോ എന്ന് നോക്കിയിട്ട് വരാം. ആരാണീ വരുന്നത്? നാഥൂറാം സീതാബായിയുടെ ആദ്യ ഭർത്താവായിരുന്നു. നാഥൂറാം മരിച്ചുപോയി എന്ന് എഴുതിയാണ് സീതാബായി മറ്റു വിവാഹത്തിന് സമ്മതിച്ചത്. ഇത് സീതാബായി തന്നെയല്ലേ? സീതാബായി തന്റെ ആദ്യ ഭർത്താവ് നാഥൂറാമിനെ കണ്ടപ്പോൾ ഉന്മേഷവതിയായി. ഇത് ആരാണ്? ക്ഷമിക്കണം, ഇത് എന്റെ ആദ്യ ഭർത്താവാണ്. നിങ്ങളെ രണ്ടുപേരെയും എനിക്ക് ഉപേക്ഷിക്കാൻ വയ്യ. അതിനെന്താ? ഒരുമയുണ്ടെങ്കിൽ ഉലയ്ക്ക് പുറത്തും കിടക്കും. നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. നിൽക്കൂ, ഭർത്താക്കന്മാർ എത്രയായാലും കുട്ടി ഒന്നു മതി. നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. ഭൗതിക ജീവിതം ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒന്നാണല്ലോ ആദ്യരാത്രി. ആദ്യരാത്രിയെക്കുറിച്ച് നമ്മുടെ പഞ്ചായത്തിലെ സമുന്നതരായ നേതാക്കന്മാരുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യമായി പഞ്ചായത്ത് പ്രസിഡന്റ്. കേന്ദ്രമായിക്കോട്ടെ, ആര് ഭരിച്ചാലും ശരി, എങ്ങനെ ഭരിച്ചാലും ശരി, ഒരു നാടിന്റെ സമഗ്രമായ വികസനത്തിന് ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് ആദ്യരാത്രികൾ. കേരളത്തിന്റെ മാത്രമല്ല കേന്ദ്രത്തിന്റെയും സമഗ്രമായ വികസനത്തിന് അത്യന്താപേക്ഷിതമായ ഒന്നാണ് ആദിവാസികൾ. നമ്മുടെ കിങ്ങിണി ജില്ലയായ കോഴിക്കോട്ട് വളരെ വൃത്തിയായ രീതിയിൽ തന്നെ വളരെ ഭംഗിയായ രീതിയിൽ തന്നെ ആദിവാസികൾ സംഘടിപ്പിക്കുവാൻ എന്റെ ഭാഗത്തും എല്ലാ നീക്കങ്ങളും ഉണ്ടാകും. സർവേശ്വരൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്. പഞ്ചായത്തിലെ പ്രതിപക്ഷ നേതാവ് ആദ്യ രാത്രിയെ കുറിച്ച് വിപ്ലവാത്മകമായി പ്രതികരിക്കുന്നു. കേരളത്തിന്റെ വികസനത്തിൽ ഈ നാട്ടിലെ യുവജനങ്ങളെ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ പഞ്ചായത്തിൽ യുവജനമേളകൾ സംഘടിപ്പിച്ചത്. യുവജനങ്ങൾ വളരെയധികം സഹകരിച്ചു, സന്തോഷമായി. എന്നാൽ അതിനു പകരം നമ്മുടെ പഞ്ചായത്തിൽ ആദ്യ രാത്രികൾ സംഘടിപ്പിച്ചാൽ യുവജനങ്ങൾ ഇതിൽ കൂടുതൽ സഹകരിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷേ ഈ ആദ്യ രാത്രികൾ നടപ്പിലാക്കുന്നതിനെ അനന്തകരമായി തുരങ്കം വെക്കുന്നവർ ഞങ്ങൾക്കിടയിലുമുണ്ട്. അവരെ ഞാൻ വിപ്ലവാത്മകമായി നേരിടുമെന്ന് ഇത്തരുണത്തിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. അഭിവാദനം. പഞ്ചായത്തിന്റെ റവന്യൂ ഓഫീസർ. കേരള സംസ്ഥാനത്ത് ശക്തവും വ്യക്തവുമായ രീതിയിൽ ആദ്യ രാത്രികൾ നടപ്പിലാക്കിയ ഒരു പഞ്ചായത്ത് റവന്യൂ ഓഫീസറാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. വളരെ വൃത്തിയായി ആദ്യ രാത്രി നടപ്പിലാക്കുക എന്നതിനുള്ള തെളിവാണ് നമ്മുടെ പഞ്ചായത്തിന് ഇടത് സൈഡിൽ കിടക്കുന്ന പാലായിൽ ആദ്യ രാത്രി ഭംഗിയായി നടന്നപ്പോൾ വലതുവശത്ത് കിടക്കുന്ന തൊടുപുഴയിൽ ആദ്യ രാത്രികൾ മോശമായാണ് നടക്കുന്നത്. ഇതിനെതിരെ ഈ നാട്ടിലെ ജനങ്ങളെ ശക്തമായി ഏകോപനം ചെയ്യാണ്. കഴിഞ്ഞ കുറെ മാസങ്ങളായി കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ നിൽക്കുന്ന പ്രതിപക്ഷമോ ഭരണപക്ഷമോ എന്ന് പറയാനാവാത്ത പഞ്ചായത്ത് മെമ്പർ ശ്രീ പി കെ ഉണ്ണി പിള്ള കേരളത്തിന്റെ മാത്രമല്ല ഭാരതത്തിന്റെ മുഴുവൻ പുരോഗതിക്ക് സ്വാഭാവികമായി വേണ്ട ഒന്നാണ് ആദ്യ രാത്രികൾ. നമ്മുടെ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ആദ്യ രാത്രികൾ സംഘടിപ്പിച്ച മെമ്പർ ഞാനാണ്. ഒരിക്കൽ കൂടി ഞാൻ പഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായും ഉപരിതല ഗതാഗതത്തിൽ കൂടി ഞാൻ ആദ്യ രാത്രികൾ സംഘടിപ്പിക്കും. വയ്യ. പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് ഓഫീസർ പദവി രാജിവെച്ച് പഞ്ചായത്ത് മെമ്പറായി മാറിയ നമ്മുടെ നേതാവ് ആദ്യ രാത്രിയെ കുറിച്ച് പ്രതികരിക്കുന്നു. നമ്മുടെ പഞ്ചായത്തിൻ്റെ സർവതോന്മുഖമായ വികസനത്തിന് ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് ആദ്യ രാത്രികൾ. എന്നാൽ ആദ്യ രാത്രികൾ വെറുതെ നടപ്പിലാക്കിയാൽ ശരിയാവില്ല. മറിച്ച് ഈ പഞ്ചായത്തിലെ എല്ലാ വാസികൾക്കും ഉപകാരപ്രദമാകും വണ്ണം എത്രയും വിദഗ്ധമായ രീതിയിൽ ആദ്യ രാത്രികൾ മൈക്രോവേവ് ലിങ്ക് വഴി നടപ്പാക്കാമെന്ന് ആലോചിക്കുന്നതിന് ഞങ്ങളുടെ പാർട്ടിയുടെ മഹിളാ വിഭാഗം അധ്യക്ഷ ലോക പര്യടനത്തിലാണ്. അതിൻ്റെ ഫലമനുസരിച്ച് ഞാൻ ഈ പഞ്ചായത്തിൽ ആദ്യ രാത്രികൾ നടപ്പിലാക്കും. നമസ്കാരം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ക്ലബ് 2000 500-നേക്കാൾ വലിയ നമ്പർ. അതെ, ഈ ക്ലബിൽ വന്നിട്ട് പോകുമ്പോൾ പ്രസിഡന്റിനെ ഒന്ന് പരിചയപ്പെടണം. അതാ സാമാന്യ മര്യാദ. ഹലോ, ഐ ആം രാജൻ തമ്പാൻ. ഓഹോ, ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. ഇല്ല, മനസ്സിലായിട്ടില്ല. സത്യം പറഞ്ഞാൽ എ വി തമ്പാന്റെ മക്കളായ ഇവർക്ക് പോലും മനസ്സിലായിട്ടില്ല. മനസ്സിലായിട്ടുള്ളത് രണ്ടുപേർക്ക് മാത്രം. ഞങ്ങളുടെ അച്ഛൻ എ വി തമ്പാനും പിന്നെ നിങ്ങളുടെ അപ്പച്ചൻ മണിമല മാമച്ചനും. ആ, നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? ആ, പറഞ്ഞല്ലോ, കൊടുത്തു വിട്ട സാധനം. ഇവന്മാർക്ക് വട്ട കേറാവണ്ടിയില് കുറെ നാളായി തുടങ്ങി.